എല്ലാവർക്കും നമസ്കാരം. സംസ്കൃതിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024 ജൂൺ 18 നടന്ന നെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. ഓൾറെഡി നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 101 ക്വസ്റ്റ്യൻ. Arrange the marketing logistic decisions in proper sequence beginning from start to end. മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് ഡിസിഷൻസിനെ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് ഡിസിഷൻസ്. ഓപ്ഷൻസ് ഓർഡർ പ്രോസസ്സിംഗ്, ഇൻവെൻട്രി, വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് ഡിസിഷൻസ് ആണ് പ്രോപ്പർ സീക്വൻസിൽ അതിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ പ്രോസസ്സിംഗ് തന്നെയാണ്. അതിനുശേഷം ഇൻവെൻട്രീസ്, അതിനുശേഷം വെയർ ഹൗസിംഗ്, ആൻഡ് അതിന് നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. സോ എ ബി സി ഡി എന്നുള്ള ഓർഡർ തന്നെയാണ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് ഡിസിഷൻസിന്റെ പ്രോപ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എ ബി സി ഡി തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് 2. രണ്ട് ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലിസ്റ്റിൽ പ്രൈസസ് ആണ്, അതിന് മീനിങ് ആണ് ലിസ്റ്റ് 2 തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് പ്രൈസിംഗ് ആണ് അല്ലെങ്കിൽ ആ പ്രൈസിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ലിസ്റ്റ് 2 നിന്ന് ഐഡന്റിഫൈ ചെയ്യണം, മാച്ച് ചെയ്യണം. ലിസ്റ്റ് 1 മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, ടാർജറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് ഉണ്ട്, ഇക്കണോമിക് വാല്യൂ ടു കസ്റ്റമർ പ്രൈസിംഗ് ഉണ്ട്, ആൻഡ് ഓപ്ഷൻ പ്രൈസിംഗ് ഉണ്ട്. ഇനി മാർക്കറ്റ് പ്രൈസിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. മാർക്കറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനോട് അതിന്റെ പ്രോഫിറ്റും ഓവർ ഹെഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ആണ് മാർക്കറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലിസ്റ്റ് 2 പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എ എന്നുള്ള ഓപ്ഷൻ മാച്ച്ഡ് വിത്ത് സെക്കൻഡ് ഐറ്റം ഇൻ ദ ലിസ്റ്റ് 2, ദാറ്റ് ഈസ് ആഡിങ് സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ മാർക്കറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ആഡിങ് സ്റ്റാൻഡേർഡ് ഓവർഹെഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആണ് മാർക്കറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർഹെഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി ടാർജറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടായിരിക്കും. അപ്പൊ അയാളുടെ റിട്ടേൺ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ ടാർജറ്റ് റേറ്റ് അനുസരിച്ചിട്ട് ആ പ്രൊഡക്റ്റിൽ നിന്ന് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അയാൾ. ഓക്കെ, അപ്പൊ അയാളുടെ റേറ്റ് ഓഫ് റിട്ടേൺ മീറ്റ് ചെയ്യുന്നതിനുള്ള പ്രൈസ് ആയിരിക്കും ആ പ്രൊഡക്റ്റുമേ ഇമ്പോസ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി എന്നുള്ളത് ഫസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ് 2 ആണ് മാച്ച് ആയിട്ട് വരുന്നത്. സെറ്റിംഗ് സ്റ്റാർട്ടിംഗ് വിത്ത് റേറ്റ് ഓഫ് റിട്ടേൺ ഒബ്ജക്റ്റീവ് ആൻഡ് ദെൻ സെറ്റിംഗ് പ്രൈസ് ദാറ്റ് വിൽ യീൽഡ് ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടാവുന്ന പ്രൈസ് ആണ് നമ്മൾ അതിന് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇക്കണോമിക് വാല്യൂ ടു കസ്റ്റമർ പ്രൈസിംഗ്. അപ്പൊ ഇക്കണോമിക് വാല്യൂ ടു കസ്റ്റമർ പ്രൈസ് എന്ന് പറയുന്നത് ഫോർത്ത് ഐറ്റം ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ആഡിങ് ഹോസ്റ്റ് ഓഫ് ഇൻപുട്ട് സച്ച് എസ് ബയേഴ്സ് ഇമേജ് ഓഫ് ദ പ്രൊഡക്റ്റ് പെർഫോമൻസ്, വാറണ്ടി, ക്വാളിറ്റി, കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് അതർ സോഫ്റ്റ്വെയർ ആട്രിബ്യൂട്ട്സ്. അപ്പൊ കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് വാല്യൂ ആഡഡ് സർവീസുകൾ കൂടിയും ആ പ്രൊഡക്റ്റിൽ നിന്ന് ലഭിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വാറണ്ടിയും കസ്റ്റമർ സപ്പോർട്ടും മറ്റ് ആട്രിബ്യൂട്ട്സ് എല്ലാം കസ്റ്റമേഴ്സ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്ഷൻ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ലിസ്റ്റ് 2 തേർഡ് ഐറ്റം മാത്രമാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ പ്രൈസിംഗ് അതായിട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ പ്രൈസിംഗ് റിലേറ്റഡ് വിത്ത് ഫേംസ് ഡിസ്പോസിംഗ് ഓഫ് എക്സസ് ഇൻവെൻട്രീസ് ഓർ യൂസ്ഡ് ഗുഡ്സ്. എക്സസ് ഇൻവെൻട്രീസും യൂസ്ഡ് ഗുഡ്സും ഡിസ്പോസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓപ്ഷൻ പ്രൈസിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 102 ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. A 2, B 1, C 4 and D 3. Okay. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് നോട്ട് ചാർജ്ഡ് ടു ടാക്സ്. താഴെ പറയുന്നവയിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സബിൾ അല്ലാത്ത ഐറ്റംസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാം. ടാക്സബിൾ അല്ലാത്ത ഐറ്റംസ് അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ഫാം ഹൗസ്, ഓപ്ഷൻ ബി പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്, ഓപ്ഷൻ സി മോർ ദാൻ 2 ഹൗസ് ഓക്യുപ്പൈഡ് ഹൗസ്, ഓപ്ഷൻ ഡി പാലസ് ഓഫ് എക്സ് റൂളർ, ആൻഡ് ഓപ്ഷൻ ഇ ഹൗസ് പ്രോപ്പർട്ടി ഓഫ് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ. ഫാം ഹൗസ് ടാക്സബിൾ അല്ല, പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ടാക്സബിൾ അല്ല, പാലസ് ഓഫ് എക്സ് റൂളർ, പാലസ് ഓഫ് 1x റൂളർ ടാക്സബിൾ അല്ല, മോർ ദാൻ 2 സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്
ടാക്സബിൾ ആണ്. മോർ ദാൻ ടു സെൽഫ് ഒക്യുപൈഡ് ഹൗസ് വരെ ടാക്സബിൾ, സെൽഫ് ഒക്യുപൈഡ് ഹൗസിന്റെ വാല്യൂ ഇല്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അതിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ഹൗസ് പ്രോപ്പർട്ടി രജിസ്റ്റേർഡ് ഓഫ് ട്രേഡ് യൂണിയൻ, ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ അല്ല. അപ്പോൾ സി ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും നമ്മുടെ ഇവിടെ ആൻസറിൽ വരുന്നത് നോട്ട് ചാർജ് ടു ടാക്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ എ ബി ഡി ഇ ആണ് ആൻസർ. സോ ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്, എ ബി ഡി ആൻഡ് ഇ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 104th ക്വസ്റ്റ്യൻ, എൻ എഗ്രിമെന്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് അതർ ഓർ അതേഴ്സ്. അപ്പൊ എന്താണ് ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ പാർട്ടീസിന്റെ ഓപ്ഷനിൽ എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും മറ്റ് പാർട്ടിയുടെ ഓപ്ഷനിൽ എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കാത്തതുമായിട്ടുള്ള കോൺട്രാക്ട് വോയിഡ് ആണോ, വാലിഡ് ആണോ, വോയിഡബിൾ ആണോ, ഇല്ലീഗൽ ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ എന്തായാലും ഇല്ലീഗൽ അല്ലാന്ന് നമുക്കറിയാം. ഇനി വോയിഡ് ആണോ വാല്യൂഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ വാല്യൂഡ് അല്ല, ഇല്ലീഗൽ അല്ല. അപ്പൊ വോയിഡ് ആണോ വോയിഡബിൾ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് വോയിഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ബിഗിനിങ് മുതലേ തന്നെ അത്തരത്തിലുള്ള കോൺട്രാക്ട്സ് വാലിഡ് ആയിരിക്കില്ല, എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ, ദാറ്റ് ഈസ് വോയിഡബിൾ കോൺട്രാക്ട് ആണ്. അപ്പൊ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും വാലിഡും ആയിരിക്കും, അതിനുശേഷമാണ് അതിന് പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത്. അത് ഒരു പാർട്ടീസിന്റെ ഓപ്ഷനിൽ അതായത് ഫ്രോഡ് മൂലോ ഇൻഡ്യൂ ഇൻഫ്ലുവൻസ് മൂലം ഒക്കെ എൻട്രി ചെയ്യുന്ന കോൺട്രാക്ട്സുകളായിരിക്കും വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ച പാർട്ടീസിൻ്റെ ഓപ്ഷനിൽ അത് എൻഫോഴ്സ് ചെയ്യാനായി, അപ്പോൾ അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇൻവാലിഡ് ആയിട്ട് പോവും. ഓക്കെ, അപ്പോൾ അതാണ് വോയിഡ് ആയിട്ട് പോവും, അതാണ് വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടി ഓപ്ഷനിൽ എൻഫോഴ്സ് ചെയ്യുകയും മറ്റു പാർട്ടി ഓപ്ഷനിൽ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ 104th ആൻസർ ഓപ്ഷൻ സി ആണ്, 104. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 105th ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. തിയറീസ് ഓഫ് മോട്ടിവേഷൻ ലിസ്റ്റ് 1-ലും അതിൻ്റെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ലിസ്റ്റ് 2-ലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാ തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ നീഡ് ഹൈറാർക്കി തിയറി, ഇ ആർ ജി തിയറി ഉണ്ട്, സൈക്കോ അനലറ്റിക് തിയറി ഉണ്ട്, ടു ഫാക്ടർ തിയറി ഉണ്ട്. അപ്പോൾ നീഡ് ഹൈറാർക്കി തിയറി പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് എബ്രഹാം മാസ്ലോ ആണ്. അപ്പോൾ എ വിത്ത് 3 ആൻഡ് ഇ ആർ ജി തിയറി ആൽഡർഫറിൻ്റെ ആണ്, ക്ലേ ആൽഡർഫറിൻ്റെ ആണ് ഇ ആർ ജി തിയറി എന്ന് പറയുന്നത്. പിന്നെ സൈക്കോ അനലറ്റിക് തിയറി എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആണ്. ദെൻ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ഹെർട്സ്ബർഗിൻ്റെ ആണ്. ഹെർട്സ്ബർഗ് ടു ഫാക്ടർ തിയറി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആയിട്ടാണ് ഇത് മാച്ച് ചെയ്ത് നിൽക്കുന്നത്. സോ 105th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 തന്നെയാണ്. അടുത്തത്, ഹു ഹാസ് ഡിഫൈൻഡ് ഇക്കണോമിക്സ് ആസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ദ ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ ആരാണ് ഇത്തരത്തിൽ ഇക്കണോമിക്സിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഓപ്ഷൻസിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻസ് മാർഷല്, പീഗു, റോബിൻസ്, കെയ്ൻസ്. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ, ലയണൽ റോബിൻസ് ആണ് ഇത്തരത്തിലെ ഇക്കണോമിക്സിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ 106th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. ഇനി അടുത്ത്, അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ എ ബിസിനസ് ഫേം ഇൻ ലാസ്റ്റ് ടു ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഓർഡർ, ഒരു ബിസിനസ് ഫേമിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഓർഡർ നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് എന്നുള്ള ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഓർഡർ, ശരിക്കുള്ള ഓർഡർ, ഫസ്റ്റ് ടു ലാസ്റ്റ് എന്നുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമുക്കത് ഡിസെൻഡിങ് ഓർഡറിലാക്കിയാൽ മതിയാകും. അപ്പോൾ ആദ്യത്തെ ഒരു ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫസ്റ്റ് ഓർഡറിൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുക. എക്സ്പ്ലോറിങ് അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പെർഫോമിങ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, ഡിറ്റർമൈനിങ് ഒബ്ജക്റ്റീവ്സ്, ചൂസിങ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആൻഡ് അസസിങ് കോൺസിക്വൻസസ് ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കിതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഓർഡർ വരുന്നത് ഡിറ്റർമൈനിങ് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സി ആണ് ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുക. അതിനുശേഷം അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. സോ ഓപ്ഷൻ ഇ ആണ് പിന്നത്തെ, അതായത് എക്സസിങ് ദ കോൺസിക്വൻസ് ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ കോൺസിക്വൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുക. സോ ഓപ്ഷൻ ഡി ആണ് പിന്നെ വരുന്നത്. അതിനുശേഷം പെർഫോമിങ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ലാസ്റ്റ് ടു ഫസ്റ്റ് ഓർഡർ അറേഞ്ച് ചെയ്യണം. സോ ബി ഡി ഇ എ
സി എന്നുള്ള ഓർഡറിലാണ് വരുന്നത്. സോ ഓപ്ഷൻ ഫോർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം 107th ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ ഫോർ. അടുത്ത ക്വസ്റ്റ്യൻ 108 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് 108th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. എ സി ഡി ആണ് ആൻസർ. എ സി ഡി. ഓക്കെ, അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പ്രോപ്പർട്ടീസ് അല്ല, എ സി ഡി എന്നുള്ള പ്രോപ്പർട്ടീസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് തന്നിരിക്കുന്നവയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് 109th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ്. അപ്പം നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സും ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, മാർജിൻ റിക്വയർമെൻറ്റ്സ്, വേരിയബിൾ റിസർവ് റേഷ്യോ. അപ്പം ഇതിലേതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്? ഇതിൽ ബാങ്ക് റേറ്റ് പോളിസീസ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്ക്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ക്രെഡിറ്റ് കൺട്രോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്കാണ്, അതുപോലെ തന്നെ വേരിയബിൾ റിസർവ് റേഷ്യോയും. അപ്പോൾ എ ബി ഇ ആണ്. റാഷനിങ് ഓഫ് ക്രെഡിറ്റും മാർജിൻ റിക്വയർമെൻറ്റ്സും രണ്ട് വരുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ്. അപ്പോൾ എ ബി ഇ എന്നുള്ള ഓപ്ഷൻ ആണ്, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് 110th ക്വസ്റ്റ്യൻ. ദ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂ കീ അസംപ്ഷൻസ്. ദേ ആർ ആസ് ഫോളോസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളായിട്ട് ബന്ധപ്പെട്ട അസംപ്ഷൻസ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് 110th. ഓപ്ഷൻസ് വായിക്കാം. പ്രൊഡക്റ്റ് ഹാവ് ലിമിറ്റഡ് ലൈഫ്, പ്രൊഡക്റ്റ് സെയിൽസ് പാസ് ത്രൂ ഡിസ്റ്റിങ് സ്റ്റേജസ്, ഈച്ച് പാസിംഗ് ഡിഫറെന്റ് ചലഞ്ചസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ടു ദ സെല്ലർ. ഇറ്റ് ഓക്യുപ്പൈസ് മോസ്റ്റ് ഡിസൈറബിൾ പൊസിഷൻ ഇൻ കസ്റ്റമേഴ്സ് മൈൻഡ്, മേക്കിംഗ് ദ ബ്രാൻഡ് ആൾമോസ്റ്റ് ഇംപ്രഗ്നബിൾ. ഇറ്റ് ഇറക്ട്സ് ദ ഔട്ട് പോസ്റ്റ് ടു പ്രൊട്ടക്ട് വീക്ക് ഫ്രണ്ട് ഓർ സപ്പോർട്ട് എ പോസിബിൾ കൗണ്ടർ അറ്റാക്ക്. പ്രോഫിറ്റ്സ് അറൈസ് ആൻഡ് ഫാൾ അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദ സൈക്കിൾ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് അസംപ്ഷൻസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. പ്രൊഡക്റ്റ് ഹാസ് ലിമിറ്റഡ് ലൈഫ്, ലിമിറ്റഡ് ലൈഫ് ഉള്ളൂ എന്നറിയാം, അപ്പൊ അത് കറക്റ്റ് ആണ്. പിന്നെ പ്രൊഡക്റ്റ് സെയിൽസ് പാസ് ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് പ്രൊഡക്റ്റ് സെയിൽസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും എയും ശരിയാണ്. പിന്നെ ഇറ്റ് ഒക്യുപ്പൈസ് മോസ്റ്റ് ഡിസൈറബിൾ പൊസിഷൻ കസ്റ്റമേഴ്സ് മൈൻഡ്, മേക്കിംഗ് ബ്രാൻഡ് ഓൾമോസ്റ്റ് ഇംപ്രഗ്നബിൾ. അങ്ങനെയുള്ള അസംഷൻ ഇല്ല, അത് റോങ് ആണ്. പിന്നെ ഇറ്റ് ഇറക്ട്സ് ഔട്ട് പോസ്റ്റ് ടു പ്രൊട്ടക്ട് ദ വീക്ക് ഫ്രണ്ട്. അപ്പോൾ വീക്ക് ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഔട്ട് പോസ്റ്റുകൾ കൊണ്ടുവരികയും അതല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ അറ്റാക്കിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊണ്ടുവരികയും ചെയ്യും എന്നൊക്കെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അസംഷൻ ഇല്ല. പിന്നെ പ്രോഫിറ്റ് റൈസ് ഓർ ഫാൾ ഡിഫറെന്റ് സ്റ്റേജ്, പല സ്റ്റേജസിലും പ്രോഫിറ്റ് കൂടാനും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എ ബി ഇ എന്നുള്ള ഓപ്ഷൻ ആയിട്ടുള്ള 4th ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ 110th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്തത് 111. വാട്ട് ആർ ദ ടു നമ്പേഴ്സ് ഹൂസ് അരിത്തമാറ്റിക് മീൻ ഈസ് 18 ആൻഡ് ഹാർമോണിക് മീൻ ഈസ് 16. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇതിൽ നിന്ന് രണ്ട് നമ്പേഴ്സ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അരിത്തമാറ്റിക് മീൻ 18 ആണ്, ഹാർമോണിക് മീൻ 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അരിത്തമാറ്റിക് മീൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പോൾ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ് 18 എന്ന് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാർമോണിക് മീൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2ab ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി ആണ് അത് തന്നിട്ടുള്ളത് 16 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ ഈ രണ്ട് ആൻസേഴ്സും നമ്പേഴ്സും കിട്ടും അതിൽ നിന്ന്. അപ്പോൾ നമുക്കിതറിയും സോൾവ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൾ ടു 18 × 2 = 36 ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അതേപോലെ തന്നെ 2ab ഇസ് ഈക്വൾ ടു 16 × a + b. അപ്പൊ 2ab ഇസ് ഈക്വൾ ടു 16a + 16b എന്നുള്ളൊരു ഓപ്ഷൻ, അങ്ങനൊരു ഇക്വേഷനാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കിട്ടുന്നത്. ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്നുള്ള രണ്ട് നമ്പേഴ്സ് കിട്ടും. അപ്പൊ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 24 അതുപോലെ തന്നെ 12 ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ 3 ആണ് 111th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.
അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഇൻ വിച്ച് ദേ വർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് അറിയണം. അതിനുശേഷം അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബാർഡ്, NHB, എക്സിം ബാങ്ക്, SIDBI ആൻഡ് IIBI തന്നിട്ടുണ്ട്. അപ്പോൾ നബാർഡ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1982 ജൂലൈയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ആയിട്ട് 1988. അതേപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1982 തന്നെയാണ്, ജനുവരിയിലാണ്. പിന്നെ SIDBI എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1990. അതുപോലെ തന്നെ IIBI എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1971. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഓർഡർ അതിന് എസ്റ്റാബ്ലിഷ്ഡ് ഓർഡറിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഈ ആയിട്ടുള്ള 1971 എസ്റ്റാബ്ലിഷ് IIBI ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം വരുന്നത് എക്സിം ബാങ്ക് ആണ്. അതിനുശേഷം എ വരും, അതിനുശേഷം ബി വരും, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് SIDBI 1990. ഓക്കെ, അപ്പം ഇ സി എ ബി ഡി എന്നുള്ള ഓർഡർ ആയിട്ടുള്ള ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മെറിറ്റ്സ് ഓഫ് NPV മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ടെക്നിക്കായിട്ടുള്ള NPV എന്നുള്ള മെത്തേഡിൻ്റെ മെറിറ്റ്സ്, ഓക്കെ, അപ്പം അതേതാന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡിൻ്റെ മെറിറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓപ്ഷൻസ് കൺസിഡേഴ്സ് ഓൾ ക്യാഷ് ഫ്ലോസ്, കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി, ഗിവ് മോർ വെയിറ്റേജ് ടു ഫ്യൂച്ചർ റിസിപ്റ്റ്, സാറ്റിസ്ഫൈ ദ വാല്യൂ എഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ, നോ റിലേഷൻ വിത്ത് വെൽത്ത് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാ ക്യാഷ് പ്രൊജക്റ്റിൽ ഏൺ ചെയ്യുന്ന, ലൈഫ് ടൈമിൽ ഏൺ ചെയ്യുന്ന എല്ലാ ക്യാഷ് ഫ്ലോസും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഡേൺ മെത്തേഡാണ് NPV എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈം വാല്യൂ ഓഫ് മണി ടെക്നിക്ക്. ടൈം വാല്യൂ ഓഫ് മണിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗിവ് മോർ വെയിറ്റ് ഫ്യൂച്ചർ റിസിപ്റ്റ്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ വാല്യൂ എഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ നോ റിലേഷൻ വിത്ത് വെൽത്ത് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ, അതും റോങ് ആണ്. അപ്പോൾ ABD എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള തന്നിരിക്കുന്നതിൽ ഫോർത്ത് ഓപ്ഷനാണ് അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ABD ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം NPV എന്ന് പറയുന്നത് എന്താണ്. NPV എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഒരു പ്രൊജക്റ്റിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെയും ഡിഫറൻസ് ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്നുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ അതിൻ്റെ മെറിറ്റ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് കണ്ടെത്തി. ഇതിൽ വാല്യൂ എഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കൺഫ്യൂഷനാണ് വരാൻ സാധ്യത. വാല്യൂ എഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ലാർജർ പ്രൊജക്റ്റിൻ്റെ നിന്ന് ലഭിക്കുന്ന മൊത്തത്തിലുള്ള NPVയുടെ വാല്യൂ എന്തിനോട് തുല്യമായിരിക്കും, സ്മോളർ പ്രൊജക്ട്സിൽ നിന്ന് ലഭിക്കുന്ന NPVയോട് തുല്യമായിരിക്കും എന്നാണ് അഡിറ്റിവിറ്റി പ്രിൻസിപ്പിള് പറയുന്നത്. അപ്പോൾ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ലാർജർ പ്രൊജക്ട്സിൽ നിന്ന് ലഭിക്കുന്ന എൻ്റെയർ NPVയോട് സ്മോളർ പ്രൊജക്ട്സിൻ്റെ NPVസ് അവിടെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following is true with respect to working capital finance? Working capital finance ayta bandhapetta true aayirulla statement identify cheyanana question thannittullathu. Adile liquidity is higher in aggressive approach, profitability is higher in conservative approach, liquidity is lower in matching approach and profitability is higher in aggressive approach. അപ്പോൾ ഇതിൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ചസ് ആണ്. അപ്പോൾ അപ്രോച്ചസ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് പഠിക്കാനുള്ളത് കൺസർവേറ്റീവ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ തന്നെ അഗ്രസീവ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളതാണ് മോഡറേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസർവേറ്റീവ് അപ്രോച്ച് പറയുന്നത് ഇവിടെ ഹയർ ലെവൽസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ ഹയർ ലെവൽസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ പ്രോഫിറ്റിനുള്ള ചാൻസ്, പ്രോഫിറ്റബിലിറ്റി കുറവായിരിക്കും.
പക്ഷെ ലിക്വിഡിറ്റി അവിടെ കൂടുതലായിരിക്കും. കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഹയ്യർ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്നത് ലോവർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ലോവർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്നാണ് അഗ്രസീവ് അപ്രോച്ചിൽ പറയുന്നത്. സോ അവിടെ പ്രോഫിറ്റബിലിറ്റിയുടെ ചാൻസ് കൂടുതലായിരിക്കും, പക്ഷെ ലിക്വിഡിറ്റി അവിടെ കുറവായിരിക്കും. ലിക്വിഡിറ്റി അവിടെ കുറവായിരിക്കും. ഇനി മോഡറേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഈ കൺസർവേറ്റീവ്സിനെയും അഗ്രസീവ് അപ്രോച്ചിനും മിഡിലിൽ നിൽക്കുന്ന അപ്രോച്ചാണ് മോഡറേറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ട്രൂ ആയിട്ടുള്ളത് അറിയാം. അപ്പോൾ ലിക്വിഡിറ്റി ഇസ് ഹയർ ഇൻ അഗ്രസീവ് അപ്രോച്ച്. ഓക്കെ, ലിക്വിഡിറ്റി അഗ്രസീവ് അപ്രോച്ചിൽ ഹയർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും കറക്റ്റ് ആണ്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇസ് ഹയർ ഇൻ കൺസർവേറ്റീവ് അപ്രോച്ച്, അല്ലെ പ്രോഫിറ്റബിലിറ്റി കുറവാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ ഈ ഓപ്ഷൻ റോങ് ആണ്. ലിക്വിഡിറ്റി ഇസ് ലോവർ ഇൻ മാച്ചിങ് അപ്രോച്ച്, അതും റോങ് ആണ്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇസ് ഹയർ ഇൻ അഗ്രസീവ് അപ്രോച്ച്, അതും റോങ് ആണ് നമ്മൾ കണ്ടു. അപ്പോൾ ഓപ്ഷൻ 1 ആണ് 114th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 115, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ദ പ്രോസസ് ഓഫ് ഹൈപ്പോതീസിസ് ടെസ്റ്റിംഗ് ഇൻ ദ പ്രോപ്പർ സീക്വൻസ്. അപ്പോൾ ഹൈപ്പോതീസിസ് ടെസ്റ്റിങ്ങിൻ്റെ സീക്വൻസ് അനുസരിച്ച് ഹൈപ്പോതീസിസ് ടെസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സ്റ്റെപ്സ് അല്ല, ഓപ്ഷൻസ്: സെറ്റപ്പ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതീസിസ്, എസ്റ്റാബ്ലിഷ് ഡിസിഷൻ റൂൾ, സെലക്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, സെലക്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ലാസ്റ്റ് ഓപ്ഷൻ പെർഫോം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡ്രോ എ കൺക്ലൂഷൻ. അപ്പൊ ഇതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റപ്പ് നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതീസ് ആദ്യം സെറ്റ് ചെയ്യുക, അതിനുശേഷം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെലക്ട് ചെയ്യുക, അതിനുശേഷമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾ സെലക്ട് ചെയ്യുന്നത്, അതിനുശേഷം നമ്മൾ ഒരു ഡിസിഷൻ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിൻ്റെ ബേസിൽ കമ്പ്യൂട്ട് ചെയ്യുകയും ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ADCBE എന്നുള്ള ഓപ്ഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രൊവിഡന്റ് ഫണ്ട് ഈ സെറ്റപ്പ് അണ്ടർ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1925. അപ്പം പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പ്രൊവിഡന്റ് ഫണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ്: സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ ആൻസർ. ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ RPF എന്ന് പറയുന്ന പ്രൊവിഡന്റ് ഫണ്ട് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ.